സിപിഐഎം നേതാക്കളായ പിരപ്പൻകോട് മുരളി, കോലിയക്കോട് കൃഷ്ണൻ നായർ പോര് അവസാനിപ്പിക്കാൻ പാർട്ടി നിർദ്ദേശം. പരസ്യ പ്രതികരണങ്ങൾ വേണ്ടെന്ന് സിപിഐഎം നിർദ്ദേശം നൽകി. പിരപ്പൻകോട് മുരളിയുടെ ആത്മകഥയോടെയാണ് വിവാദങ്ങൾ ആരംഭിച്ചത്. കോലിയക്കോട് കൃഷ്ണൻ നായർ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു ആരോപണം. തനേഷ് തമ്പി വിവരങ്ങളുമായി. തനേഷ്, ഒരു ആത്മകഥയിൽ വന്ന ചില വിവാദ പരാമർശങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതോടെയാണ് വിവാദമായി മാറിയത്. എന്തായാലും ഇതിന്മേൽ ഇപ്പോൾ പാർട്ടി ഔദ്യോഗികമായി തന്നെ ഇടപെട്ടിരിക്കുകയാണോ? അനുജ, ഇപ്പോൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന പിരപ്പൻകോട് മുരളിയുടെ ആത്മകഥയിലാണ് ഗുരുതരമായ പരാമർശങ്ങൾ കോലിയക്കോട് കൃഷ്ണൻ നായർക്കെതിരെ ഉണ്ടായിരുന്നത്. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാമനപുരം മണ്ഡലത്തിൽ നിന്നാണ് പിരപ്പൻകോട് മുരളി മത്സരിച്ചത്. പക്ഷേ ആ ഘട്ടത്തിൽ വെഞ്ഞാറമൂട് ഏരിയ കമ്മിറ്റിയും കോലിയക്കോട് കൃഷ്ണൻ നായരും തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പ്രധാനപ്പെട്ട ആരോപണമായി ഉന്നയിച്ചത്. മാത്രമല്ല, എങ്ങനെയൊക്കെയാണ് തോൽപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായത്, അതിനുവേണ്ടി എന്തൊക്കെ തരത്തിലുള്ള ആസൂത്രണങ്ങളാണ് നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു അധ്യായത്തിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതകഥയിലെ ഈ ഒരു അധ്യായത്തിൽ വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചിരുന്നു. ഇത് വലിയ വിവാദമാവുകയും ഇതിനെതിരെ കോലിയക്കോട് കൃഷ്ണൻ നായർ രംഗത്ത് വരികയും ചെയ്തു. ഈ പറയുന്നതെല്ലാം അസംബന്ധമാണ് എന്നുള്ള നിലപാടാണ് കോലിയക്കോട് കൃഷ്ണൻ നായർ സ്വീകരിച്ചത്. ഇതിന് മറുപടിയുമായി വീണ്ടും പിരപ്പൻകോട് മുരളി രംഗത്തെത്തി. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത്, 1996 തിരഞ്ഞെടുപ്പ് അവലോകനം കഴിഞ്ഞുള്ള പാർട്ടി രേഖയിൽ കോലിയക്കോട് കൃഷ്ണൻ നായർക്കെതിരെ കൃത്യമായ പരാമർശമുണ്ട്. അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന പിരപ്പൻകോട് മുരളിയെ തോൽപ്പിക്കാൻ ഈ കോലിയക്കോട് കൃഷ്ണൻ നായർ ശ്രമിച്ചു എന്നുള്ള പരാമർശം അടക്കമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ രേഖയും ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ ഇപ്പോൾ പാർട്ടി സംസ്ഥാന നേതൃത്വം ഇടപെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ഇരു നേതാക്കളും പോകരുതെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നിലവിൽ വഞ്ചൂർ ഏരിയ കമ്മിറ്റി അംഗമാണ് പിരപ്പൻകോട് മുരളി. അദ്ദേഹത്തെ കഴിഞ്ഞ ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹത്തെ തൃശ്ശൂർ സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹത്തെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കിയത്. അതിനുശേഷം അദ്ദേഹം ജില്ലാ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ഘട്ടത്തിലാണ് ഈ ആത്മകഥ എഴുതുകയും അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി കോലിയക്കോട് കൃഷ്ണൻ നായർ രംഗത്ത് വരികയും ചെയ്തത്. ഈ സിപിഐഎമ്മിനെ ഒരു പഴയ കാലത്തെ വിഭാഗീയതയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഈ ഒരു വിവാദത്തെ, ഈ വാക്പോരിനെ കാണാവുന്നതാണ്. കാരണം ഇതിൽ കോലിയക്കോട് കൃഷ്ണൻ നായർ മുഖ്യമന്ത്രിയായി ആ പിണറായി വിജയൻ്റെ അടുത്ത അനുയായിയാണ്. ഒപ്പം തന്നെ വി എസ് അച്യുതാനന്ദൻ്റെ അടുത്ത ആളാണ് പിരപ്പൻകോട് മുരളി. ആ നിലയിൽ ഇതൊരു വി എസ് പിണറായി പോരന്റെ ശേഷിപ്പായിട്ടാണ് ഇപ്പോൾ ഈ കോലിയക്കോട് അത്തരത്തിലേക്കുള്ള പോര് അവസാനിപ്പിക്കണമെന്ന കൃത്യമായ നിർദ്ദേശമാണ് ഇപ്പോൾ പാർട്ടി ഔദ്യോഗികമായി തന്നെ നൽകിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.